season 2. പ്രകടിപ്പിക്കാത്ത സ്നേഹം, ചിലവഴിക്കാത്ത പണം, പരിപോഷിപ്പിക്കാത്ത കഴിവ്, പകർന്നുകൊടുക്കാത്ത അറിവ്, അതുപോലെ ചിരിക്കാത്ത മുഖം, ഇതെല്ലാം ഒരുപോലെ അർത്ഥശൂന്യമാണ്. ജീവിതത്തെ പോസിറ്റീവായി നോക്കി കാണാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന്, പരസ്പരത്തിലെ കൃഷ്ണേട്ടന് ആർ പ്രദീപിന് സ്വാഗതം. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒന്നുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവ നടനാണ് അദ്ദേഹം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജയൻ ചേർത്തല. അളന്നു കുറിച്ചിട്ടുള്ള പക്വതയാർന്ന അഭിനയം, അതാണ് ജയൻ ചേർത്തല. എന്തു പറയുന്നു കൃഷ്ണേട്ടൻ? അദ്ദേഹമായിട്ട് ആദ്യം പരിചയപ്പെടുന്ന കാളിദാസ വീഡിയോ വിഷനിൽ ഡബ് ചെയ്യാൻ വരുമ്പോഴാണ് ജയനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് മുതലുള്ള സൗഹൃദം ഇന്ന് ഈ ഫ്ലോറിൽ, ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ വരെ എത്തി നിൽക്കുന്നു. ജയനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ കുറച്ച് ചിത്രങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സെൻസുള്ള, നല്ല വിവരമുള്ള, ലോക പരിജ്ഞാനമുള്ള ഒരു ആക്ടറാണ് ജയൻ. ഏത് വിഷയത്തെക്കുറിച്ചും നന്നായിട്ട് സംസാരിക്കാൻ ജയന് കഴിയും. പിന്നെ ഒരു ക്യാരക്ടറായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവിടെ പെട്ടെന്ന് തന്നെ ഒരു ഡയലോഗ്, അതേപോലെ ബൈ ഹാർട്ട് ചെയ്യാനുള്ള ജയൻ്റെ കഴിവും എടുത്തു പറയേണ്ടതാണ്. ജയന് പ്രോംപ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ജയൻ കാണാതെ പഠിച്ച് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യും. അതൊരു വലിയ കഴിവാണ്. ഇനി ജയന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഫ്ലാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള പുകഴ്ത്തിൽ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടൊന്ന് തകർന്നു പോകും. പക്ഷേ ഈ ഫ്ലോറിൽ നിൽക്കുമ്പം എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത എനർജിയാണ്. കാരണം നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന കോമഡി സ്റ്റാർസ് കാണുന്നു, അതൊരു പ്രോഗ്രാം എന്നുള്ള ലെവലിലാണ് നമ്മളിതിനെ വീക്ഷിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തോട്ട് എന്തൊരു പോസിറ്റീവ്നെസ്സാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇപ്പം ജഗദീഷേട്ടൻ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ചിരിക്കുന്ന മുഖവുമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, ഇതിൻ്റെ ഡയറക്ടർ ബൈജുവിനായാലും മറ്റ് ക്രൂ മെമ്പേഴ്സായാലും എല്ലാവരോടും പറയാം, നിങ്ങൾ നൽകുന്ന ഇവിടെ കിട്ടുന്ന പോസിറ്റീവ് ഒരു മൂഡിൻ്റെ 10 ഇരട്ടിയാണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷം, എത്താൻ സാധിച്ചാൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. തോബിയാസിനെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. തോബിയാസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി എക്സലന്റ് ക്യാരക്ടേഴ്സ് ജയൻ ഹാസ് പ്ലേഡ്. ഒരു സത്യമുണ്ട്, ഒരു 5-7 വർഷം സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ട് രക്ഷയില്ലാതെ എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒരു 7-8 വർഷം ഡബിങ് ആർട്ടിസ്റ്റും പലർക്കും ശബ്ദം കൊടുത്തു നടന്നു. അത് കഴിഞ്ഞ് യാദൃശ്യമായിട്ട് സീരിയലിൽ ഒരു പൈസ തരാനില്ലാത്തതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചതാണ് ഞാൻ പിന്നെ നടനായി മാറുന്നത്. അത് അവസാനത്തെ മെഗാ സീരിയൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സീരിയല് മാനസപുത്രിയാണ്. ആ ക്യാരക്ടറാണ് ഇന്ന് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും വേഷം കിട്ടിയിട്ടുണ്ട് അതിന് കാരണമായിട്ടുള്ളത്. അതിൻ്റെ ബാക്കി പത്രമാണ്. പത്രവാർത്തകൾ വാത്തി കലാശിക്കുമെങ്കിൽ ഇവിടെ പല ഉന്നതന്മാരും എത്രയോ താഴേക്കിടയിലുള്ള ഒരു വിവാഹം കഴിക്കേണ്ടി വന്നേനെ. പക്ഷേ അവരൊക്കെ അത് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ അങ്കിൾ. ഗ്ലോറി അത് ആഘോഷിക്കാൻ പോവാ. ആരുമില്ലാത്ത സുരക്ഷിതമായ ഒരു സാഹചര്യത്തില് ഒരാണും പെണ്ണും സംഭവിക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ. അല്ല, ഞാൻ എന്താ വിശ്വസിക്കുന്നത്? ജയന്റെ പുതിയ സിനിമാ വിശേഷങ്ങൾ ഏതൊക്കെയാണ് പ്രോജക്ട്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ മുട്ടയടിച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് ത്രിമൂർത്തി ഭവൻ എന്ന് പറഞ്ഞിട്ട് ഷിബു പ്രഭാകറിന്റെ ഒരു പുതിയ മൂവിയാണ്. ഓക്കെ. ഭാഗത്ത് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഞാനും അതില് ഒരു മെയിൻ ക്യാരക്ടറാണ്. ഒരു കുടുംബജീവിതം, അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്, വൈഫുണ്ട്, പിന്നെ ഒരു കുട്ടി, അവനിപ്പോ 3.5 വയസ്സായി. 3.5 വയസ്സായി. പേര് കാർത്തിക് ശിവ. കാർത്തിക് ശിവ, ഓക്കെ, നല്ല പേരാണ്. ഒരു പൊണ്ണു വണ്ണനാ പാത്തേ തിരിക്ക ചൊല്ലി കേട്ടേ, അവ ചിരിച്ചാ ചിരിപ്പില് 100 പേര് സത്തു പോയിട്ടാണ്. പാപ്പു 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 പാപ്പു. ഒരു ആണ് വന്നു നാ പാത്തേ കണ്ണ തുറന്ന പാക്ക ചൊല്ലി കേട്ടേ, അവ പാത്ത പാർവയില്ല പച്ച തണ്ണി പട്ടി കിരിച്ച്. അയ്യോ 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 പാപ്പു. പാപ്പു
വിനു വി കമൽ വരുന്നുണ്ടല്ലോ. സാധാരണ ബിനു ഏതെങ്കിലും കഥാപാത്രമായിട്ടാണ് വരുന്നത്, ഇന്നിവിടെ ബിനു എന്താണ് ആവശ്യം ബിനു? അല്ല സാർ, ഇന്ന് നമ്മുടെ ഈ ഫ്ലോറിൽ എന്തെങ്കിലും ഒരു ചെറിയ ലഘു സ്കിറ്റ് മാതിരി ചെയ്തൂടെ സാർ? ഇപ്പൊ സ്കിറ്റ് എന്ന് വേണ്ട, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ബേസിക് ത്രെഡ് എന്താണ് വേണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ഇവിടെ വെച്ച് ഡെവലപ്പ് ചെയ്ത സ്കിറ്റിലേക്ക് കടക്കാം. എന്താണ് എനിക്ക് തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നത് നന്നായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജയൻ ചേട്ടനും റിമി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, നമുക്ക് പെണ്ണ് കാണാൻ വരുന്ന ഇതെന്ത് ജോലി എന്താ? അദ്ദേഹം സീരിയലിലും സിനിമയിലും അഭിനയിക്കുന്ന ഒരാളാണ്. ഓക്കെ ഓക്കെ, ഒരു നടൻ, സീരിയൽ സിനിമാ നടൻ, ഇത് എവരെയുമില്ലേ പ്രേമത്തിലാണ്. ആ അത് റിമിക്ക് സീരിയലിലോ സിനിമയിലോ അഭിനയിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. ഞാനും രാജുവും ആംഗളമാരാകുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഓക്കെ രാജു, നമ്മൾ ആംഗളമാർ. പുള്ളി ആസ്ഥാന അച്ഛനാണല്ലോ. അച്ഛൻ വേണ്ട, നമ്മുടെ കാമുകന്റെ ജ്യേഷ്ഠനാക്കാം. ജ്യേഷ്ഠ ഓക്കെ പറേ. ബിനു മാറണ്ട, ബിനുവിന് സ്ഥിരം റോൾ. കല്യാണ ബ്രോക്കർ, ഏറ്റവും കൂടുതൽ ബ്രോക്കർ. അതെ 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 അതെ, അത് അനിയത്തി 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 അനിയത്തി. കുറെ ക്യാരക്ടേഴ്സ് മാത്രം പറഞ്ഞിരിക്കുകയാണ്, ഇനി അതെങ്ങനെ കഥയായി രൂപാന്തരപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. റെഡി? അജയണ്ണാ, ഈ കണ്ടീഷൻ വെച്ച് മുന്നോട്ട് നീങ്ങിയ കുഴപ്പമാണ്. അണ്ണം പറയുന്നത് രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചയച്ചിട്ടേ നമ്മുടെ കല്യാണം നടത്തുന്നതാണ്. അത് അങ്ങനെ നടത്താൻ പറ്റുള്ളൂ. എങ്കിൽ പിന്നെ നമ്മൾ ഇരുന്നു കല്യാണം, നീ എന്നെ ഇങ്ങനെ മുടക്കിയാലാ? അല്ല മുടക്കിയാലെന്ന് വെച്ചിരുന്നാ, ഇതിപ്പോ ഒരു അഞ്ജലിക്ക് ഒരു നല്ല പയ്യനെ കിട്ടിയിട്ടുണ്ട്. താ നോക്കി, പ്രായം തോന്നണം. പ്രായം ഒക്കെ ഇതിപ്പോ കാണുന്ന പോലെ ഒന്നുമില്ല, അവൻ അത്ര പ്രായമൊന്നുമില്ല. അവൻ സിനിമ സീരിയൽ നടനാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇത് തല മുട്ടയടിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഏതോ കഥാപാത്രം ചെയ്യുന്ന ഫോട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രോക്കർ. ചെറുക്കൻ സിനിമയും സീരിയലും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, വളരെ നല്ല പ്രകടനമാണ്. ആ പിന്നെ ഞാൻ ദുബായിൽ നിന്ന് ഇന്നലെ എത്തിയുള്ളൂ, ഇവൻ ലണ്ടനിൽ നിന്ന് മെനഞ്ഞാന്ന് എത്തിയതേ ഉള്ളൂ. ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. ചേട്ടനാണ് മോന്റെ പേര് ഷാൻ ഖദറൻ. നടന്റെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യം. വീട്ടിൽ ഞങ്ങൾ വിളിക്കുന്ന കുട്ടാന്ന. കുട്ടാന്ന ഞങ്ങൾ കുട്ടാന്നേ വിളിക്കുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ചെയറാണ് കേട്ടോ, ചെയറാണ്. ഞാൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന് ചെയറാണ്. ശരി, ഒരു സെക്കൻഡ്, മണി എത്ര? ഞാൻ ലണ്ടൻ ടൈം മാറ്റിയില്ല. ചേട്ടൻ അജയൻ, ഞങ്ങള് ട്വിൻസ് ആണ് യഥാർത്ഥത്തിൽ. ഒരു 10 പൈസ കുറവുണ്ട് കേട്ടോ. 10 മിനിറ്റ്. ശരി, അപ്പോ നമുക്ക് അഞ്ജലി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഞങ്ങൾ താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞാണ് അവളെ വളർത്തിയിട്ടുള്ളത്. അവക്ക് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓർണമെന്റ്സ് എന്ന് പറയുന്നത് എത്ര എത്രയുടെ ഉദ്ദേശം? എത്രയാണോ, ഏതൊക്കെ ബാങ്കിലെ കൊണ്ട് അച്ഛൻ വെച്ചിരിക്കുന്നത്? എങ്ങനെ പോയാലും 10,000 പവൻ. ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്ക് വിഷയമാണ് തറവാടിനെ കുറിച്ച്. ഞങ്ങൾ വെളിയിൽ വെച്ച് മനസ്സിലായി. പുറത്ത് ഞങ്ങൾ ഓട്ടോ കാത്തു നിന്നപ്പോ വിജയന്റെ വീട്ടിലാക്കാൻ പറഞ്ഞു. അപ്പൊ ഓട്ടോക്കാരൻ ചോദിച്ചു, ഏത് വിജയൻ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഓ നമ്മുടെ പൊങ്ങൻ വിജയൻ എന്ന്. ഈ സമൂഹത്തില് കാശുള്ളവനെ എല്ലാരും കളിയാക്കി. രണ്ട് പെങ്ങന്മാരാ ഉള്ളത്, അഞ്ജലി മാധുരി. അഞ്ജലി +2 7 പ്രാവശ്യം എഴുതി. ഭയങ്കര റോഡെ കൂടെ തന്നെ പോകുമ്പോഴും ആരെ മുഖത്ത് നോക്കത്തില്ല, നാളെ പോകത്തുള്ളൂ. അയ്യോ വണ്ടി ഇടിക്കാൻ നോക്കണം. എനിക്ക് നാണിക്കുന്ന സ്വന്തം ആളല്ലേ, നിന്റെ കഴുത്തിൽ നാലി കെട്ടാൻ പോകുന്ന ആളാ. അങ്ങോട്ട് നോക്കത്തില്ല, ശാരങ്ങരിങ്ങോട്ട് വന്ന്, ശാരങ്ങരിങ്ങോട്ട് വന്ന്, അവള് നോക്കത്തില്ല. ഇതാണ് എന്റെ കുട്ടൻ ശാരൻകഥ. അയ്യോ അഞ്ജലി എന്നല്ല പേര്, നാണി എന്നല്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്, ചായ എടുത്താട്ടെ, ചായ എടുത്താട്ടെ, ചായ എടുത്താലേ അവള് നോക്കത്തുള്ളൂ. കുട്ടി ഇങ്ങനെ കഴുത്തുണ്ടാ തിരിച്ചു. ഞങ്ങളുടെ പെങ്ങൾ അങ്ങനെ ഉണ്ട്. അതെ, കുഞ്ഞേ കുഞ്ഞേ, ഇനി വാ ഇവിടെ, ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കുഞ്ഞു, ഇനി വാ, ഇനി വാ, നീ ഇനി വാ, ഇപ്പുറത്തോട്ട് ഇരിക്കാ. നിങ്ങൾ പിന്നെ അറിയത്തില്ലയോ,
ടിവിയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടില്ല, പാട്ടൊക്കെ പാടുന്നുണ്ട്. കലാപ്രതിഭയായിരുന്നു കോളേജിലൊക്കെ കലാപ്രതിഭയാണ്. അയ്യോ, അതൊക്കെ പഴയ കാലം ആണുങ്ങളാണ് പാടുന്നത്. പാടിക്കോ. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി. ഞാനൊന്നു നോക്കി. വേറെ കാര്യം, ഞങ്ങളുടെ പെൺകളെ അത്ര മോശ കാര്യമൊന്നുമില്ല. വാശിക്കുമോ? നീ ഒരു പാട്ടങ്ങ് പാടിക്കൂടെ? പാടുവോ? പിന്നെ ആദ്യത്തെ കൺമണി പോലും പോലെ ഇരിക്കണം. നല്ല പൊരുത്തായിരിക്കും. ഇത് ചേച്ചിക്ക് എന്തോ പുള്ളിയോട് സംസാരിക്കാം. ചേട്ടൻ എവിടെ ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നേ? ഊട്ടിയിലല്ലേ? എനിക്ക് ലൊക്കേഷനിലാണ് താല്പര്യം. ലൈറ്റ് ക്യാമറയുടെ അതെ, നമ്മുടെ അടുത്ത ഷൂട്ടിംഗ് നടക്കുന്നത് രാജസ്ഥാനില്ല, മരുഭൂമിയില. പിന്നെ ചേട്ടാ ഒരു കാര്യം എന്താ പറഞ്ഞാലേ, നമ്മുടെ ചേച്ചിക്ക് 3 കുട്ടികൾ വേണമെന്ന് ആഗ്രഹം. സൗകര്യം ചെയ്യുന്ന പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞു. പേര് നോക്കി വെച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ ഒരു കാര്യമുണ്ട്, സ്ത്രീധനം എന്താ നിങ്ങൾക്ക് വേണ്ടത്? പൈസ മോഹിച്ചിട്ടല്ല നിങ്ങൾ. സ്ത്രീയാണ്, നമ്മൾ അഭിനയിക്കുന്നുണ്ട് എന്റെ കുട്ടന്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടം. പിന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് പോയാലോ? ഒരു ജിലേബി ശരി ആണോ? അതെ, പുഷ്കരൻ ശാരംഗതരൻ. ആ സിനിമയിലൊക്കെ അത് തന്നെ, അത് തന്നെ, അത് തന്നെ. അമ്പാവ എവിടുന്ന് വിളിക്കുന്നു? ഓഹോ, എവരുടെ വീട്ടിന്റെ അടുത്താണ് താമസിക്കുന്നത്? അത് ശരി. അമ്മാവാ, ചില അലവലാദികളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും കല്യാണ ആലോചനയായിട്ട് വന്നിട്ട് ജിലേബി കഴിക്കുന്ന ചില വൃത്തികെട്ടവന്മാര്. ആ എന്ത് ചെയ്യുന്നറിയോ? ഞാന് പോലീസില് പിടിച്ചേൽപ്പിക്കുന്നത് മാത്രമല്ല, ഇടിച്ചവന്റെ ഒക്കെ പരിപ്പിളക്കും. സത്യം പറയോ? ആരടാ അമ്മണി? അമ്മണി ആരടാ അമ്മണി? ഒരു കല്യാണം കഴിച്ചിട്ട്, കല്യാണമല്ല പിന്നെ കല്യാണമല്ല, അമ്മണി നിന്റെ ഇടുക്കിയിൽ ഒരു ഓമന ഉണ്ടോ? അമ്മണി ഉണ്ടോ? നിനക്ക് നല്ല കല്യാണം വരും. ഒരുപാട് ആഗ്രഹിച്ചു പോയി ചേട്ടന്മാര്. സാരമില്ല, രക്ഷപ്പെട്ടു. നമുക്ക് അഹപ്പെട നഷ്ടപ്പെട്ടത് രണ്ട് ജിലേബി അല്ലേ? പെണ്ണുകാണൽ ചടങ്ങ് മൊത്തത്തിൽ ട്രാജഡി ആയെങ്കിലും ഇവിടെ ഇതാ ഇനി ചിരിയുടെ വെടിക്കെട്ട് തീർക്കാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ പ്രൈസ്ലെസ് കോമിക് മൊമെന്റ് സമ്മാനിച്ചിട്ടുള്ള ലക്കി സ്റ്റാർസ് ആണ് എത്താൻ പോകുന്നത് വെടിക്കെട്ടുകാരുടെ റിയൽ ജീവിതവുമായി. സോ ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അല്ല ബാബു, ഒരു സംശയം. താൻ ബലൂൺ ഉയർപ്പിക്കുവാണോ ബലൂൺ തന്റെ വയറു ഉയർപ്പിക്കുവാണോ? എന്താ നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരാത്തെ. ആ ഇവിടുന്ന് കൊടുത്തു വിട്ടപ്പോ ക്ഷയെന്നും പറഞ്ഞാ പോയത്. മോളിൽ ചെന്ന് പൊട്ടിയപ്പോ തെറ്റി പ്ലയെന്നായി പോയി. അതാണ് തിരുവഞ്ചൂർ. Ha 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 ha!
എന്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അതെയോ? എന്താ വാഴ കൃഷിയോ കമ്മൻ കൃഷിയോ? കഞ്ചാവ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സൗഹൃദം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ കോമഡിയുടെ ഒരു അവലാഞ്ച് ഓഫ് ഫ്ലേവേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം ലക്കി സ്റ്റാർസ്. എന്റെ ഭാര്യ ശാന്തയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞതാ, ഇനി വീട്ടിൽ പോവാൻ സമയമില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കൊട്ടാരക്കര നിന്ന് പുറപ്പെടുന്ന സൂപ്പർഫാസ്റ്റ്. ഇതെന്നെ പറയണേ, സോറി, ഞാൻ എന്റെ ജോലിയിലേക്ക് പോയി. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഇന്ന് ഉത്സവത്തിന്റെ അവസാന ദിനമാണ്. പിരിവ് തരേണ്ടവർ എത്രയും പെട്ടെന്ന് കമ്മറ്റി ഓഫീസിൽ എത്തിക്കുക. കാരണം ആനക്കാരനും മൈക്ക് സെറ്റുകാരനും കാശ് കൊടുക്കാതെ ചിരിച്ചു കാണിച്ചാൽ ഇവിടെ നിന്ന് പോകത്തില്ല. ഭക്തജനങ്ങള് ഘോഷയാത്ര അമ്പലത്തിൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ വെടിക്കെട്ട് വേലായുധനും കമ്പക്ക ടംബ്ലിയും നയിക്കുന്ന 1 ലക്ഷം രൂപ സമ്മാനത്തിന് വേണ്ടിയുള്ള മത്സര കമ്പം ആരംഭിക്കുന്നതാണ്. വെടിക്കെട്ടിന്റെ ഒരുക്കങ്ങൾ എന്തായെന്ന്? ആഹാ, നിന്നെ പണി തീർന്നോണ്ടിരിക്കുവല്ലേ. അറിയാലോ, 1 ലക്ഷം രൂപ സമ്മാനം കിട്ടുന്ന മത്സര കമ്പാണ് വൈകിട്ട് നടക്കാൻ പോകുന്നത്. എന്ത് മത്സരം? അമ്പിളി അണ്ണും വേലായുധനും നല്ല സുഹൃത്തുക്കളല്ലേ. സമ്മാനം ആർക്ക് കിട്ടിയാലും രണ്ടുപേർക്കും ഒരുപോലെയാ. അതെനിക്കറിയാന്നേ. പക്ഷെ ഇവിടുത്തെ മരമോന്ത സെക്രട്ടറി ഇല്ലേ, അയാള് പറയുന്നത് ഇവര് തമ്മിലുള്ള മത്സരം കൊഴുത്താലേ വെടിക്കെട്ട് ഗംഭീരാവത്തുള്ളന്നാ. ആ, അതൊക്കെ പോട്ട്. എടാ രാജു, നീ 3 മീറ്റർ പടക്കം കൊണ്ട് 3 കിലോമീറ്റർ മാല പടക്കം പൊട്ടിച്ചെന്ന് പറയുന്ന കേട്ടല്ലോ, അതെങ്ങനെയാടാ? ആ, ഞാൻ ആരാ മുതല്? ഞാനൊരു 3 മീറ്റർ മാലപ്പടക്കം എടുത്തൊരു പട്ടിയുടെ വാല കെട്ടി തീ ഒളിച്ചങ്ങ് വിട്ടു. 2 കിലോമീറ്റർ ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ പട്ടിക്ക് നല്ല മൈലേജ് ആയിരുന്നു, 3 കിട്ടി. അയ്യോ, സെക്രട്ടറി എന്തിനാ എന്നെ അടിച്ചത്? നീ എന്നെ മരമോന്തെന്ന് വിളിക്കല്ലടാ. ഞാൻ രഹസ്യമായിട്ട് ഇയാളടുത്ത് പറഞ്ഞ കാര്യം സെക്രട്ടറി എങ്ങനെ അറിഞ്ഞു? അയ്യോ, ആ രഹസ്യം പറയുമ്പോഴേ ദേ ഇതുപോലുള്ള സാമാനങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം. രാജുവേ, ആ നീ ഇവിടെ എന്നാ പരിപാടി? ഞാൻ കരിമരുന്ന് നിറക്കണു. ആ അല്ല, നീ നിറയ്ക്കുന്നുണ്ടായിരിക്കും ഇത് കരിമരുന്ന് എന്ന് പേര് വന്നത്. ഇതുപോലത്തെ വേറെ കോമഡി ഉണ്ടെങ്കിൽ തന്നേക്കണേ. എന്തിനു? വൈകുന്നേരം ഇതിന്റെ കൂടെ ഇട്ട് പൊട്ടിക്കാലോ. എടാ, കഴിഞ്ഞ വർഷം പറഞ്ഞ ഞാൻ കുമാറിന്റെ കൂടെ അല്ലേ? അതെ, എന്നെ പിന്നെ മാറിയ. അപ്പൊ അതറിഞ്ഞില്ലേ? എന്ത്? കുമാറിന്റെ പടക്കക്കടക്ക് തീ പിടിച്ചു. ആ, അപ്പൊ നീ പേടിച്ചു മാറിയതാ? ആ, പേടിച്ചു മാറിയല്ലെന്ന്. പിന്നെ പടക്കക്കടക്ക് തീ പിടിച്ചു, അങ്ങേരുടെ വീടിന് തീ പിടിച്ചു. എന്തിനാരെ പറയുന്നു, പച്ച മരം നിന്ന് കത്തി. ഓ, എന്നിട്ടും അങ്ങേരുടെ പടക്കം മാത്രം പൊട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങേരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ എനിക്കിട്ട് പൊട്ടിക്കൂലേ? അത് ശരിയാ. അല്ലാ, ഈ പടക്കത്തിന്റെ സീസൺ കഴിഞ്ഞ പിന്നെ എന്നാണ് പരിപാടി? ഞാനൊരു പുതിയ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നുണ്ട്. ആ, അപ്പൊ പൊട്ടുന്ന പരിപാടി തന്നെ. അല്ല, എവിടെയാണ് നിന്റെ ആശാൻ? വെടിക്കെട്ട് വേലായുധൻ. ആടാ, നീ സോമന്റെ മുട്ടി തിരികേറ്റിയാ. പേടിക്കണ്ട, ഇന്ന് കത്തിക്കാൻ പോകുന്ന പുതിയ വാണത്തിന്റെ പേരാണ് സോമൻ ഗുണ്ടുകൾ. എല്ലാ തവണ നീ അച്ഛനെ വാട്ടില് വെടിക്കെട്ടിന് വരുന്നു, ഇത്തവണ അച്ഛനെ കൊണ്ടുവന്നില്ല. ആ അച്ഛനെ നല്ല സുഖമില്ലാതിരിക്കുവായിരുന്നു, ആശുപത്രിയിൽ നിന്നല്ലേ വന്നേ ഉള്ളൂ. അയ്യോ, ആശാൻ എന്ത് പറ്റി? ഉമുക്കിരി എന്ന് പറഞ്ഞ കരിമരുന്ന് എടുത്ത് പല്ല് തേച്ചു. എന്നിട്ടോ? എന്നിട്ടാണ് കേട്ടോ കാര്യം പറയണം. ഈ കരിമരുന്ന് തേച്ചോണ്ട് പുള്ളി ബാത്റൂമിൽ കയറി ബീഡിക്ക് തീ കൊളുത്തി, പിന്നെ ഒരു വെടിയും പുകയുമായിരുന്നു. ഓ, വയറിന് സുഖമില്ലായിരുന്നു. എന്റെ സെക്രട്ടറി അതല്ല, കരിമരുന്നല്ലേ വായിരിക്കുന്നത്. തീ കൊളുത്തിയതും ഒരൊറ്റ ആന്തലായിരുന്നു. പല്ലിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഗുഹ അണക്കിരിക്കുക. അത് പോട്ടെന്ന് വെക്കാം, ഇപ്പൊ വീട് വലിക്കുമ്പോ എതിലേ കൂടെ ഒക്കെ പുക പോകുന്നതെന്ന് ദൈവത്തിന് പോലും അറിയാൻ വയ്യ. ആണോ? ആന്നേ, എല്ലാം സഹിക്കാം സെക്രട്ടറി. രാത്രി കാലങ്ങളിൽ മുറ്റത്തിറങ്ങി നടന്നൊരു വീടി വലിയുണ്ട്. പഴയ കൽക്കരട്ടറയും വരുന്ന മാതിരിയാ പുകയായിട്ട് വരുന്നത്. അതെന്താ വലുതായില്ലേ? ഇത് മാലപ്പടക്കത്തിനുള്ള ഗുണ്ടാണോ? എടാ, അത് ഗുണ്ടല്ല, എന്റെ കൊച്ചിന് കഴിക്കാൻ മേടിച്ച ബോണ്ടയാ. നീ അതിനകത്തും തിരിയിട്ടോ? ആണോ? ഇത് തിന്നല്ലേ? എന്റെ പഞ്ചഭാവിയാവ് തിന്നല്ലേ. ഈ ഗുണ്ടേ മോളിന് താഴെ വന്ന് പൊട്ടുന്നതാ. ആണോ? എന്നാ വേണ്ട എന്റെ ആശാനേ. എടാ വേലായുധാ, ഇപ്രാവശ്യം എന്തൊക്കെയാ സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളേ? അമ്പിളിയെ തോപ്പിച്ച് 1 ലക്ഷം രൂപ മേടിക്കോ. അമ്പിളിയെ തോപ്പിക്കാനോ? ഞങ്ങളിതങ്ങളെ എന്തിനു മത്സരം? അവൻ എന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയല്ലേ. ഇപ്രാവശ്യത്തെ കമ്പം കുഴിപ്പിക്കാൻ വമ്പം കുറച്ച് ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേ, വേണമെങ്കിൽ സാമ്പിൾ ഒന്ന് കണ്ടോ? ആ, കാണിക്ക് നോക്കട്ടെ. ആ,
ഇത് കൊള്ളാലോ. കൊള്ളാന്നോ? ഈ പോയ വാണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? എവിടെ ലോജിക്ക് പ്രശ്നമുണ്ടോ ഇത് അവിടെ ചെന്ന് വീഴും. പിന്നൊരു പൊരിപ്പായി. ഇനി അടുത്തതെന്താ? ദേ കണ്ടോ, ലാപ്പർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണ എന്റെ ഭാര്യ ഒന്ന് കാണും. അന്നെ അവിടെ വിളിക്കാം. ഇത് തകർത്ത്. ഇനി അടുത്ത കത്തിക്ക്. അണ്ണാന്ന് വിളിച്ച ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അയ്യോ, അത് നേരത്തെ പോയിന്റെ ബാക്കിയാ, ഇപ്പോഴാ പൊട്ടിയത്. എടാ ഇത് കൊള്ളാം. ഇനി അടുത്ത കൊളുത്ത്. നിരാശ തോന്നി പോന്നു. ഒന്ന് പാല വരെ വന്ന് കല്യാണം ആലോചിച്ചോണായിരുന്നു. അയ്യോ ഇത് കിടുക്കി. ഇനി അടുത്തത്. അടുത്തത് എല്ലാം കൂടെ വാരിട്ട് ഇപ്പൊ കത്തിച്ചാലേ വൈകുന്നേരം ആള് കൂടുമ്പോ നിങ്ങളെ കത്തിച്ച് മുകളിലോട്ട് വിട്ടാ മതിയാ. അല്ല, അത് വേണ്ട. അയ്യോ അതല്ല, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. എന്തൊക്കെ ഉണ്ടെന്നാ? ഗുണ്ടും പാല പാടപ്പോ മുട്ടൻ ആമിട്ടു കേളും പൊട്ടുന്ന കാച്ച കാണിക്കാം. ആനവരഞ്ഞിട്ടുന്ന ഗുണ്ടുമുണ്ടടാ. കാറ്റുപോകും ശബ്ദം കേട്ടാൽ പൊട്ടന്മാരാകും. കൂടും കൂടുക്കൻ കൊണ്ടു ഓടിക്കോ ജീവൻ വേണേലില്ലെങ്കിൽ നാണക്കേടാകും. മത്സരിച്ചു തോറ്റുപോയാൽ മാനം പോയിടും. പൊട്ടാത്ത കൊണ്ടും കൊണ്ടാണോ എന്നും പൊട്ടന്മാരല്ല നാട്ടാരുമൊത്തോ. എന്തായാലും വേലായുധം കലക്കും. ഇനിയുള്ളത് അമ്പിളി. അമ്പിളിയേ, അമ്പിളിയേ, നീ വല്ലാതെ ചുരുങ്ങി പോയാലോടാ. വെളുത്തവാവ് കഴിഞ്ഞില്ലേ, അപ്പൊ അതിൻ്റെതായ ചുരുക്കം അമ്പിളിക്കുണ്ടാവും. അതെ, കമ്പക്കെട്ടമ്പിളിയോട് അധികം കളി വേണ്ട. അല്ല, നീ കമ്പക്കെട്ടമ്പിളിയാണോ അതോ കഫക്കെട്ടമ്പിളിയാണോ? അമ്പിളിയേ, ഓ നീ ഉണ്ടാക്കുന്നൊന്നും പൊട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിന്നെ പറ്റി ഒരു പരാതി ഞാൻ കേട്ടല്ലോടാ. സെക്രട്ടറി ആവർത്താൻ എന്നോട് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച മോന്റെ റിസൾട്ട് വന്നത്. അവൻ ഒറ്റ നില പൊട്ടിയല്ലോ. ഇടാ അതല്ലെന്ന്, പിന്നേതാന്ന്, നമ്മുടെ വെടിക്കെട്ട് വേലായുധനുണ്ടല്ലോ. ഓ, അവൻ സിനിമാ താരങ്ങളുടെ ശബ്ദമൊക്കെ വെച്ച് നല്ല വെറൈറ്റി കുറെ പടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്ത്, ഞാനും കുറച്ച് വെറൈറ്റി സാധനം ഇറക്കുന്നുണ്ടാ. എന്നാ കാണിക്ക്. അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, അത് സസ്പെൻസാ. സസ്പെൻസ് ഒക്കെ, പക്ഷെ അധികം എക്സ്പെൻസ് ആവരുത്. വേലായുധൻ സിനിമാ താരങ്ങൾ ഇറക്കിയെങ്കിലേ ഞാൻ ഇറക്കുന്നത് രാഷ്ട്രീയ ഗുണ്ടാ. ആദ്യം CM ഗുണ്ട്. CM ഗുണ്ടു എന്ന് പറഞ്ഞാൽ ഈ ഊരി പിടിച്ച വാളുകൾ ക്ലീനിലൂടെ പോയി പൊട്ടുന്നതാണ് CM ഗുണ്ട്. പിന്നെയുള്ളത് തിരുവഞ്ചൂർ ഗുണ്ട്. അതെന്നാ? അത് ആ കണ്ടോ. അമ്പിളി സാധാരണ എല്ലാ പടക്കവും ഠേന്നും പറഞ്ഞല്ലേ പൊട്ടുന്നത്. ഇതിനായിരുന്നു വരെ പ്ലയൻ ഇരിക്കുന്നത്. ആ, ഇവിടുന്ന് കൊളുത്തു വിട്ടപ്പോ ഠേന്നും പറഞ്ഞാ പോയത്. മോളിൽ ചെന്ന് പൊട്ടിയപ്പോ തെറ്റി പ്ലയെന്നായി പോയി. അതാണ് തിരുവഞ്ചൂർ ഗുണ്ട്. എന്റെ മാസ്റ്റർ പീസ് ഇതൊന്നുമല്ല. അതേതാ? PM ഗുണ്ട്, പ്രൈം മിനിസ്റ്റർ ഗുണ്ട്. പക്ഷെ ഞാൻ അത് കൊളുത്താറില്ല. അതെന്നാ? അത് ഇവിടെ കൊളുത്തു കഴിഞ്ഞാൽ പൊട്ടുന്നത് അമേരിക്കയിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലല്ലോ. തന്നെയല്ലേ വേറൊരു കുഴപ്പമുണ്ട് ഈ ഗുണ്ടിന്. അതെന്നാ? ഇത് ചില ദിവസം അർദ്ധരാത്രി തന്നെ പൊട്ടിത്തെറിച്ച് ഉപയോഗത്തിലിരിക്കുന്ന നോട്ടൊക്കെ കത്തിച്ച് ഉപയോഗശൂന്യമാക്കി കളയും. ഇടാ, നിങ്ങൾ എന്ത് ഉയരത്തിലാണോ പടക്കം പൊട്ടിക്കുന്നത്? ഉയരത്തിന്റെ കാര്യത്തിൽ നമ്മളെ വല്ലാൻ ആൾക്കാരുണ്ടോ? അപ്പൊ നിങ്ങളെക്കാളും ഉയരത്തിൽ ഇതാരും പോയിട്ടില്ല? കമ്പക്കാരും പോയിട്ടില്ല. പക്ഷെ ഒരു സംഭവം നമ്മളെ അടിയെ കളഞ്ഞു. അതെന്നാ? പെട്രോളിന്റെ വില. വാണം പോകുന്നതിനേക്കാൾ സ്പീഡിലല്ലേ കയറി കയറി പോകുന്നത്? പിടിക്കാൻ പറ്റത്തില്ല. എടാ അമ്പിളി, നിന്റെ കയ്യിലുള്ള ഐറ്റം ഒന്ന് കാണിക്കും. ആ, അതങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. എടാ, ഏതൊക്കെ ഐറ്റം ഉണ്ടെന്ന് അറിയാനുള്ള ജിജ്ഞാസം ഉണ്ടോ? ആ, അത് പറഞ്ഞു തരാം. ഹന്തിച്ചു നിന്നു പോകും കമ്പം തുടങ്ങി എന്നാൽ നാട്ടിലെ ആളുകൾ ഓടിക്കൂടും. നേരാണി നേരാണി കത്തിച്ചു വിട്ടാൽ കേട്ടോ എട്ടു നിലയിൽ പൊട്ടും. ആളുകളെല്ലാം ഓടിക്കൂടണ ഗുണ്ടുണ്ടി ഗുണ്ടുണ്ടി. മമ്മൂട്ടി സ്റ്റൈലുള്ള ആമിട്ടുമുണ്ടേ, മോഹൻലാൽ ചരിവുള്ള കഥനയുണ്ടേ. എല്ലാം തിരി കൊളുത്തി വിട്ടു കഴിഞ്ഞാൽ സൂപ്പർ കമ്പമാണേ. ഹൈ, അന്തിച്ചു നിന്നു പോകും കമ്പം തുടങ്ങി എന്നാൽ നാട്ടിലെ ആളുകൾ ഓടിക്കൂടും. നേരാണേ നേരാണേ. ഇത് സൂപ്പർ. എടാ, വൈകുന്നേരം വേലായുധനെ തോപ്പിക്കണം. എന്റെ പൊന്നു സെക്രട്ടറി, എനിക്ക് വേലായുധനെ തോപ്പിക്കണം എന്നൊന്നുമില്ല. അവൻ എന്റെ സുഹൃത്തല്ലേ. ആ, എന്തായാലും നിങ്ങൾ റെഡി ആയിട്ട് വന്നു, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. താലപ്പൊലി പെണ്ണുങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുമായിരിക്കും.
അമ്പിളി ആ ഡാ വേല ഇതാ ഇപ്രാവശ്യം പൊട്ടിക്ക് നിന്നിട്ട് സ്പെഷ്യൽ എന്താണ്? ആഹാ, അതൊന്നും അങ്ങനെ പറയത്തില്ല, സസ്പെൻസാ. എടാ, ഞാൻ ഇത്തവണ ഒരു പുതിയ ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് ഐറ്റം? കത്തിച്ചുവിടുന്ന ഗുണ്ട് ആകാശത്ത് പോയി ഇങ്ങനെ പൊട്ടി വിരിയുമ്പോ ഞാൻ കടം കൊടുക്കാനുള്ള പേര് അത് ഞാൻ എഴുതി കാണിക്കും. ആശാനേ, അപ്പൊ ഈ ആകാശം തികയാട്ട് വരുമല്ലോ. ഇതുപോലൊരു ഐറ്റം ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തുവാ? നമ്മൾ ഇവിടെ നിന്ന് ഒരു ഗുണ്ട് കൊളുത്തി വിടുന്നു, അത് മുകളിൽ ചെന്ന് പൊട്ടി വിടർന്നു കഴിയുമ്പോ അതിനകത്ത് നിന്നൊരു അഞ്ചാറ് പുള്ള് ഇങ്ങനെ താഴത്തേക്ക് വരും. വെറും മണ്ണ കണ്ടുപിടുത്തായി പോകട്ടാ. അതെന്താ, ഈ പുള്ള് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ടെക്സീസ് ഗ്ലാസ് ഇല്ലാണ്ട് എങ്ങനെ അടിക്കും? സോഡ നിന്റെ അച്ഛൻ കൊണ്ടുവരും. രാജു, ദാനം കിട്ടിയ പുള്ളിന് ടെക്സീസ് ഉണ്ടോ എന്ന് നോക്കരുത്. റബ്ബർ ബാബുവേ, എന്തോ ഈ മൂടിയിട്ടേക്കുന്ന ചെണ്ടയ്ക്ക് എന്നാ വില? അയ്യോ, അത് മൂടിയിട്ട ചെണ്ടയല്ല, എന്റെ വയറാ. അല്ല ബാബു, ഒരു സംശയം, താൻ ബലൂൺ ഉയർപ്പിക്കുവാണോ ബലൂൺ തന്റെ വയറും ഉയർപ്പിക്കുവാണോ? എന്താ നിങ്ങളെന്നെ കളിയാക്കുവാണോ? ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരാത്തെ. നിങ്ങളും ഞാനും അജഗജാന്തരം വ്യത്യാസമുണ്ട്. അതെന്താ ഈ ഗജഗജാന്തര വ്യത്യാസം? നിങ്ങൾ ഈ പടക്കമെല്ലാം പൊട്ടണേന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഈ ബലൂണെല്ലാം പൊട്ടല്ലേന്ന് പ്രാർത്ഥിക്കും. അല്ല, നിങ്ങളെ കാണുമ്പോ ഒരു സംശയം ചോദിക്കണമെന്ന് ഓർത്ത് നടക്കുവായിരുന്നു. എന്ത് സംശയം? നിങ്ങൾ ഈ അമ്മട്ടൊക്കെ മുകളിലോട്ട് വിടുവല്ലേ, അപ്പൊ ഒരു കുട താഴേക്ക് വരുമല്ലോ. ആ കുട എന്തിനാ വെറുതെ അതിന്റെ അകത്ത് കയറ്റി വിടുന്നേ? എടോ, നമ്മൾ ഈ പൊട്ടുന്ന സാധനമല്ലേ മുകളിലേക്ക് കയറ്റി വിടുന്നത്. എങ്ങാനും മഴ പെയ്ത് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട കയറ്റി വിടുന്നത്. അങ്ങനെയാണ് വലിയൊരു കാലം കൂടെ കയറ്റി വിടാൻ പാടില്ലേ? കാലം കൂടെ ആക്കണ്ട, വലിയൊരു പന്തലിട്ടങ്ങ് വിടാം. ഓ, അത് കൊള്ളാം. അതാകുമ്പോ താഴെ നിൽക്കുന്നവർക്ക് മഴ നനയാതെ കമ്പം കാണാമല്ലോ. ഏതായാലും ഘോഷയാത്ര വരാൻ കുറെ സമയം എടുക്കും, അതുവരെ നമുക്ക് ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞിരിക്കാം. പോവാ, ഞാൻ കോമളെ ഉണ്ടാക്കി പൊട്ടിക്കാൻ പോവുക. വേണ്ട, എന്റെ പൊന്നു ബാബു അവനെ പേടിപ്പിക്കല്ലേ, കമ്പം പൊളിയും. അതെന്താ? അവൻ വേണേ കത്തിച്ച കതിനെ കുറിച്ച് തലക്കീടെ വെച്ച് കിടന്നുറങ്ങും, പക്ഷെ ബലൂന്റെ കൊമള പൊട്ടണ അവന് പേടി. നീ പോയ പോയ അപ്പുറത്ത് പോ. എക്സ്ക്യൂസ് മീ. കുസ്മീം ആരാ, മനസ്സിലായില്ല. ഞാനൊരു പൗരൻ. ഹലോ, ഇഫ് യു നോ ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഫയർ വർക്ക്സ്. പയറുവർത്തക അതിന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഹേ മിസ്സർ, പയറുവർത്തകാരുമല്ലേ പറഞ്ഞത്, ഈ വെടിക്കെട്ട് കൊണ്ടുള്ള അപകടങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോന്ന് ചോദിച്ചത്. അത് പിന്നെ സർ, എടോ കർണപടം പൊളിയും. ഇതാണ് പ്രശ്നം, നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് മലയാള സിനിമ നശിപ്പിക്കുന്നത്. എടോ കർണ സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല, അതിനു മുമ്പ് താൻ തീരുമാനിച്ചോ കർണം പടം പൊളിയുന്നു? എടോ കർണം പടമല്ല, കർണപടം ചെവിക്കല് തകരി വന്നു. ഇനി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ തന്റെ ചൗക്കല് ഞങ്ങൾ തകർക്കും. എടോ, എന്റെ ഭാര്യ ഗർഭിണിയാ, നിങ്ങൾക്കറിയാവോ? അതെ, ഞങ്ങള് വെടിക്കെട്ടുകാരാ, അല്ലാതെ ഗൈനക്കോളജിസ്റ്റുകളല്ല. എടോ, നിങ്ങൾ ഈ വെടിക്കോപ്പുകൾ പൊട്ടിക്കുമ്പോൾ ശബ്ദമലിനീകരണം, വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട്. സോറി സാർ, അറിയത്തില്ലായിരുന്നു. സാറിന് എന്താ ജോലി? എനിക്കൊരു അഞ്ചാറ് പാറക്കോറയൊക്കെ ഉണ്ട്, അവിടെ ഞാൻ ഇച്ചിരി തമരൊക്കെ വെച്ച് പാറ പൊട്ടിച്ച് ജീവിക്കുന്നു. ഒരമിട്ടിഞ്ഞിട്ട് വായു വെച്ച് പൊട്ടിക്കട്ടെ. ഓ, എടാ ഘോഷയാത്ര എത്താറായി, ഇനിയെങ്കിലും പറ നിന്റെ ഇരിക്കുന്ന വെറൈറ്റി ഗുണ്ടുകൾ ഏതാന്ന്. ആ, അതങ്ങനെ ഇപ്പൊ അറിയണ്ട, അത് സസ്പെൻസാ. ഓ, അങ്ങനെ തന്നെ വെച്ചോ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഘോഷയാത്ര അമ്പലപ്പറമ്പിലെത്തുന്നതാണ്. ഘോഷയാത്ര എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വെടിക്കെട്ട് വേലായുധനും കമ്പക്കെട്ട് അമ്പിളിയും നയിക്കുന്ന മത്സര കമ്പം ആരംഭിക്കുന്നതായിരിക്കും. വേലായുധോ, ഓ, ഘോഷയാത്ര ഇങ്ങനെ എത്താറായി, നമുക്ക് പോയി തൊഴുതിട്ട് വന്നാലോ? ആ വാ.
സെക്രട്ടറി, സെക്രട്ടറി എന്തിനാ എന്നോട് വെള്ളം ചോദിച്ചത്? എടാ കമ്പ ഒന്ന് കൊഴുപ്പിക്കണ്ടേ. അതിന് വെള്ളം എന്തിനാ? എടാ മത്സരവും സൗഹൃദവും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അവന്മാർ തമ്മി പിണങ്ങിയ മത്സരം മുറുകും, കമ്പം കൊണ്ട് കേറും, ഉത്സവം കൊഴുക്കും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പോവാ? അമ്പളി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ഗുണ്ടുകളിൽ ഞാൻ വെള്ളം കോരി ഒഴിക്കാൻ പോവാ. ബാക്കി കാര്യം നീ നോക്കുന്നു. ഒരു 100,000 രൂപ സമ്മാനം കിട്ടാൻ വേണ്ടി ഇയാൾ ഒഴിച്ചതാവും. ഇവൻ എന്റെ സുഹൃത്താ, ഇവൻ ഒരിക്കലും ചെയ്യത്തില്ല. അത് ശരി, അപ്പൊ ഞങ്ങളെ തമ്മി തെളിയിക്കാൻ വേണ്ടി സെക്രട്ടറി ചെയ്ത പണിയായിരുന്നല്ലേ. എടാ എന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അളിയാ, നീ വന്നപ്പോട്ട് എന്റെ അടുത്ത് ചോദിച്ചില്ലേ പുതിയ ഐറ്റത്തിന്റെ സസ്പെൻസ് എന്താന്ന്? ആ, നിങ്ങളെല്ലാവരും തീ കൊളുത്തുമ്പോ കത്തുന്ന ഗുണ്ടല്ലേ കണ്ടുപിടിച്ചത്? അതെ, ഞാൻ ഇത്തവണ കണ്ടുപിടിച്ചതേ നനയുമ്പോൾ പൊട്ടുന്ന ഗുണ്ടാ. അതിലേക്കാണ് ആ സെക്രട്ടറി വെള്ളം കോരി ഒഴിച്ചത്. ഇതാ പറഞ്ഞേ ചെങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും നല്ല ചെങ്ങാതിമാരല്ലേ. ആ നല്ല ചെങ്ങാതിമാരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കി ഈ സെക്രട്ടറിക്ക് ഇനി കണ്ണാടിയും വേണ്ട. ഇങ്ങനെ ഒരു പ്രമേയം സിനിമയിലാണെങ്കിൽ ഓക്കെയാണ്, ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അത് എടുക്കാൻ കാണിച്ച നിങ്ങളുടെ ചങ്കൂറ്റത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളെല്ലാം അതിൻ്റെ വിഷുവലിലാണ് കിടക്കുന്നത്, വെടിക്കെട്ടില്ലേ. പക്ഷെ അങ്ങനെ ഒരു വെടിക്കെട്ട് ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ആക്ടേഴ്സ് പെർഫോം ചെയ്തിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് അതിനെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിച്ചു. പിന്നെ നിങ്ങളുടെ അതിനകത്ത് നല്ല രസകരമായ സംഭാഷണങ്ങളുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയത് മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു മതിലിൻ്റെ അപ്പുറത്തൂടെ ഒരു എഴുന്നള്ളിപ്പ് ഉത്സവം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊരു ബ്രില്ലിയൻ്റ് ഐഡിയ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റുക. കുറേ ഏരിയകളിലൊക്കെ നല്ല ഹ്യൂമർ അനുഭവപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു ക്ലൈമാക്സും നിങ്ങൾ നന്നായിട്ട് കൊണ്ടുവന്നിരിക്കും. കാര്യം അതൊരു പുതിയ ഐഡിയ ആയിരുന്നു, അതായത് വെള്ളമൊഴിച്ചാൽ പൊട്ടുന്ന അമിട്ട്. അതിനകത്ത് ഒട്ടും അവിശ്വസനീയമായ കാര്യമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളമൊഴിച്ചിട്ട് തീ കത്തുന്നതായിരുന്നു. നമ്മുടെ ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ കാണിച്ചു തന്നെ തേങ്ങയുടെ പുറത്ത് വെള്ളം ഒഴിക്കുമ്പം അത് കത്തും. അതൊരു കെമിസ്ട്രി ഉണ്ട് സംഭവം. അപ്പോൾ എന്തായാലും ഇൻ ടോട്ടൽ നന്നായിരുന്നു എന്ന് തന്നെ പറയാം. താങ്ക് യു. അരങ്ങത്ത് പ്രത്യക്ഷപ്പെടാത്ത ഒരു കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഉമിക്കിരിയാണെന്ന് കരുതി വെടിമരുന്നെടുത്ത് പല്ല് തേച്ച വെടിക്കെട്ട് വേലായുധൻ്റെ അച്ഛൻ. അയാളുടെ ഒരു വിഷ്വല് നമുക്ക് വേലായുധം പറയുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾ സിഗരറ്റ് വലിക്കുമ്പോൾ പല ഭാഗത്തൂടെ ഇങ്ങനെ പുക പോകുന്ന ഒരു സഞ്ചരിക്കുന്ന മനുഷ്യൻ്റെ പിക്ചർ നന്നായിട്ട് നിങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ സാധാരണ സെലക്ട് ചെയ്യാത്ത ഒരു ഏരിയയാണ് ഈ വെടിക്കെട്ടുകാരുടെ. അപ്പം സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ മത്സരിക്കാം എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് ഈ സ്കിറ്റിലൂടെ. പിന്നെ ഈ നല്ല ലൈഫുള്ള ഏരിയ ആയിരുന്നു. ഈ ജഡ്ജസിൻ്റെ പേരിലുള്ള 3 പടക്ക പ്രയോഗങ്ങളും നന്നായി, അത് നന്നായിരുന്നു. പെർഫോമൻസ് നന്നായിരുന്നു. ഒരു നല്ല ഘോഷയാത്രയുടെ ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ചങ്ങാത്തത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ഈ സ്കിറ്റിലൂടെ നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. റിമി, വെടിക്കെട്ടിലാണ് നമുക്ക് എന്ത് ആഘോഷം അല്ലേ? ഇങ്ങനൊരു തീം തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കാണുന്ന പരീക്ഷണത്തിന് നല്ലൊരു കേടി കൊടുക്കണം. കഥിന വരെ ഇദ്ദേഹം തലേനയുടെ അടി വെച്ചിട്ട് വേണേ ഇരിക്കും, പക്ഷെ ഒരു ചെറിയ ബലൂണിന്റെ ശബ്ദം പോലും താങ്ങാൻ പറ്റാത്ത നമ്മുടെ ഒരു പടക്ക കച്ചവടക്കാരൻ. അതേപോലെ അമ്പിളിയുടെ എൻട്രി ഭയങ്കര രസമായിരുന്നു. ഓരോ സ്ഥലത്തും വന്ന് ആ ടൈമിങ്ങിൽ വന്ന് കൊച്ചു കൊച്ചു പടക്കങ്ങൾ പൊട്ടിക്കുന്നത്. അമ്പിളിയുടെ പക്ഷെ ഒന്നും പൊട്ടാത്ത പടക്കം എന്ന് പറഞ്ഞപ്പോൾ എന്തിനു പോട്ടെ, നിനക്കറിയത്തില്ല എൻ്റെ മകൻ എന്റെ എട്ട് നില പരീക്ഷ പൊട്ടിയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. സൂപ്പർ. ജയൻചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു പെർഫോമൻസ്? എക്സെപ്ഷണറി ഗുഡ്. കാരണം ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്.
ഈ വെടിക്കെട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ വില ഇതിനെയും മണീനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, കാരണം അവിടെയൊക്കെ ഗ്രാമങ്ങളിൽ എല്ലാ വർഷവും ഒരേ വെടിക്കെട്ടുകാരനാണ് വരിക. അപ്പോൾ നമുക്ക് സുപരിചിതനായ ഒരാളാണ്. നിങ്ങളുടെ ആ പെരുമാറ്റവും ആ എന്താ പറയുക ഉത്സവ ആ അന്തരീക്ഷമൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ആരായാലും അയക്കൊരു വലിയ അപ്ലോസ് കൊടുക്കണം. കാര്യം അറിയോ, വളരെ ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഈ പുറകെ കൂടെ പോകുമ്പോൾ നമ്മുടെ ഭദ്രകാളിയുടെയൊക്കെ ഫ്ലാറ്റ് വന്നിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച ലേഡി ആരായാലും ഓർ ഷീസ് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ആ കാളിയ എന്താ പറയുക കുത്തുന്ന സംഭവം ആക്ഷൻസും എല്ലാം നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. വെരി ഗുഡ് കൃഷ്ണേട്ടാ, ഇന്ന് നിങ്ങളുടെ ദിവസം വളരെ ലക്കി ആയിട്ടുള്ള ദിവസമാണ്. മനോഹരമായ സ്കിറ്റായിരുന്നു. എൻ്റെ നാട്ടിലെ അമ്പലത്തിലെ ആ ഒരു ഉത്സവം കണ്ട ഒരു പ്രതീതിയായിരുന്നു. വളരെ ആസ്വദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ ഒരു ആക്ടിന് ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിൽ ഇനി എങ്ങനെയാണ് ടീം ലക്കി സ്റ്റാർസിന് വേണ്ടി മാർക്സ് കൂടി നൽകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. രാജേട്ട ഓൺ 30 30 28 മാർക്ക്. ജയദിഷേട്ട 38 out of 40. Thank you. റിമി 28. Thank you. They are getting 94 on 100. സുബബ്. കൃഷി ഭവനിലെ വിശേഷങ്ങളുമായിട്ട് കോട്ടയം റഷീദിക്കയും അമൃതയും സതീഷ് വെട്ടിക്കവലയും ഒരുമിച്ചൊരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് എത്താൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സുമ, സ്വീറ്റ് നെയിം. താങ്ക് യു. സുമ കുമാർ, നല്ല ചേർച്ച. അപ്പൊ വീട്ടിലിരിക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യും? അതുപോലെ കൂരിടാനും കൊടുത്ത് കൊല്ലു. എന്താ, എന്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അതെയോ? എന്താ വാഴക്കൃഷിയോ കമ്മൻ കൃഷിയോ? കഞ്ചാവ്, കഞ്ചാവ്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞ 10 മണിയാകുമ്പോഴത്തേക്കും അച്ഛൻ പറമ്പ് മുഴുവൻ യൂറിയ ഇടും. അതന്നെയാണ്, നിങ്ങളുടെ വീട്ടിൽ കക്കൂസില്ലേ? യൂറിയ ഇടുന്നു. യൂറിയ ഞാൻ കേട്ട എന്റെ മിസ്റ്റേക്ക് ആ കേട്ടോ, സോറി. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് കൃഷിഭവൻ. ഇവിടെ ഇതാ ആ ഒരു കൃഷിഭവന്റെ പേസും സ്പേസും ഒക്കെ തന്നെ മനസ്സിലാക്കി കോമഡിയുടെ പ്രിസൈസ് വേർഷനുമായിട്ട് നമ്മുടെ കോട്ടയം റഷീദിക്കയും സതീഷ് വെട്ടിക്കവലയും അമൃതയും ഒരുമിക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വന്നാ. ഗുഡ് മോർണിംഗ് സാർ. ഓ ഗുഡ് മോർണിംഗ്. എന്താ സാറേ ഗുഡ് മോർണിംഗ് പറയുമ്പോ ഒരു ചെറിയ പുച്ഛം പോലെ? അയ്യോ ഒരു പുച്ഛം ഇല്ലേ. അല്ല ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോ ഒരു ഉന്മേഷത്തോടെ പറയണ്ടേ? ആ ഉള്ള പണി അങ്ങ് ചെയ്ത് തീർക്ക, താനെ ഉന്മേഷം വന്നോളും. പണി തുടങ്ങ്. ഓ സാറ് പറഞ്ഞപ്പോഴും ഓർത്ത് പണി തുടങ്ങണം അല്ലേ? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. പണി തുടങ്ങാനും മുമ്പ് എന്തുവാണിത്? ഒറ്റ മിനിറ്റ് സാറേ, പണി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് രാവിലെ ഐശ്വര്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിന്റെ കളിപ്പിള്ളയൊന്നുമല്ല, നിന്റെ ഓഫീസറാ. മര്യാദയ്ക്കും ജോലി ചെയ്യണം. എന്റെ പൊന്ന് സാറേ, രാവിലെ ഓഫീസറുമായിട്ട് ഒരു സെൽഫി എടുത്ത് വിട്ടു കഴിഞ്ഞാലേ ഒരു സന്തോഷമല്ലേ? ഒരു സെൽഫി ശരിക്ക് സാറേ പിന്നെ നമ്മുടെ ഓഫീസിൽ ഇന്ന് പുതിയൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു. ഒരു സ്ത്രീ ആണെന്ന് പറഞ്ഞല്ലോ. എന്റെ പൊന്നെ കുമാരെ, നീ ആ മണ്ടര നീ മാരാട്ടത്തിന്റെ ഫയല് ശരിയാക്കി വെക്ക്. ഇപ്പൊ സാറിനോട് ചോദിച്ചിരിക്ക, എത്രയും പെട്ടെന്ന് വേണം. എന്റെ പൊന്ന് സാറേ, കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഓഫീസ് മണ്ടരി ബാധിച്ചിരിക്കുക. ഇന്നൊരു പെൺകുട്ടി ഇങ്ങോട്ട് കടന്നു വരുന്നു, അപ്പോൾ ഈ ഓഫീസ് നമ്മളെ തളിർത്തൊന്ന് പുഷ്പിക്കും. ദയവ് ചെയ്ത് സാർ അതിന്റെ മേളിൽ കീടനാശിനി കര തളിച്ച് കുളമാക്കരുത്. ഞാൻ കാലു
എടാ സുശീല, ഓ ആ മുറി കിടന്ന ചേനയൊക്കെ ആരാട്ട എടുത്ത് വെളിയിലിട്ടത്? സാറേ, ആ മുറിക്കകത്ത് കയറാൻ പോയല്ലോ സാറേ, ഭയങ്കര കടി. കടിയാ? എടാ സർക്കാരിന്റെ ചേന, സർക്കാരിന്റെ ഓഫീസ്, സർക്കാരിനില്ലാത്ത കടി പിന്നെ നിനക്കെന്തിനാടാ? മര്യാദക്ക് ചേന എടുത്ത് തളത്തോണ്ട് ഇല്ലെങ്കിൽ നിന്റെ കടി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. പറഞ്ഞാക്ക ഞാൻ. എടാ നമ്മുടെ രജനിയുടെ പുൽവിത്ത് എങ്ങനെയുണ്ടോ? രജനി പുൽവിത്ത് നല്ല അഭിപ്രായമാണ് സാറേ. നമ്മള് ഗോഡൌണില് 10-12 പാക്കറ്റ് ബാക്കി ഇരിപ്പുണ്ട്. നല്ല ഒന്നാം തരം സാധനം അല്ലേ? അതങ്ങോട്ട് വാരി വിതറിയിട്ട് ഒരല്പം ജൈവവളം അങ്ങോട്ട് ഇട്ട് കൊടുത്താ തളിർത്ത് പുഷ്പിച്ച് പടർന്ന് പന്തലിച്ചങ്ങ് കേറുക. സത്യമാണ്? സത്യം. സാറെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് രജനി പുലിവത്തെടുത്ത് സാറിന്റെ ഉച്ചയിലോട്ട് ഇട്ടിട്ട് കുറച്ച് ജൈവവളം കൂടി ഇട്ട് കഴിഞ്ഞാലേ പടർന്ന് പന്തലിച്ചാണ് ഇങ്ങനെ പൂമരം പോലെ വളർന്നു വരും. അപ്പൊ സാറിന്റെ പുച്ഛം കുറച്ചങ്ങ് മാറും. എനിക്കിട്ട് കീടനാശിനി അടിക്കാൻ നോക്കല്ലേ. പുതിയ അപ്പോയിന്റ്മെന്റ്. ഇവിടെ ഒന്ന് ഒപ്പിട്ടേ ഐശ്വര്യമായിട്ട് എന്നിട്ട് ആ കത്തിലിട്ട് പോയി. എന്തോ ലിസ്റ്റു ഷൂന്ന് ഒപ്പിടലെന്ന് പറയായിരുന്നു. ആ ഷൂന്ന് ഒപ്പിടുകയില്ല, അതിനറിയാം വിവരമുണ്ട്. ഇവിടെ കണ്ട് നല്ല പരിചയം. എടാ പരമദ്രോഹി, 10-16 വർഷം ഇതേ ഓഫീസിൽ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് എവിടെയോ കണ്ടു മറന്ന മുഖം ഒന്നല്ലേ? സാറേ, സാറിന്റെ അടുത്ത് പറഞ്ഞല്ല. പിന്നെ ഞാൻ കുട്ടിയുടെ അടുത്ത് ചോദിച്ചതാ. എക്സ്ക്യൂസ് മീ, എന്താ കുട്ടിയുടെ പേര്? സുമ. ഏ സുമ? സുമ, സ്വീറ്റ് നെയിം. താങ്ക് യു. സുമ, സുമ കുമാർ, നല്ല ചേർത്ത്. അപ്പൊ വീട്ടിലിരിക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യും? അപ്പോല പൂരിടാനും കൊടുത്ത് കൊല്ലും. എന്താ? അല്ല അല്ല, നല്ല പേരെന്ന് പറയുകയായിരുന്നു. വാട്സപ്പ് ഉണ്ടോ? പിന്നെ സദാനന്ദൻ എ കെ, നീ ഒരു ഹൈ അയക്കാം, ഞാൻ മറുപടി അയക്കാം. ഫേസ്ബുക്ക് എ കെ സദാനന്ദൻ, നീ റിക്വസ്റ്റ് അയക്കേ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഇത് വലിയ ശല്യം. ഇയാളെ ഒരു സംഭവം പറയാം. സുമേ ഒന്ന് നോക്കട്ടെ നേരെ. അയ്യോ സുമ പിരികെ ത്രെഡ് ചെയ്തിട്ടുണ്ടോ? ആണോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ, നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി. ഇയാൾ എന്താ നീ കാണിക്കുന്നത്? ഞാൻ പത്രം വായിക്കാന്ന്. സാർ അത് മാറ്റി പിടിച്ച് വായിക്കും, ബാക്കിയുള്ളവരെ കാണണ്ടേ? നിങ്ങളുടെ ഉച്ചയിലാണോ കണ്ണിരിക്കുന്നത്? ഇങ്ങനെ പൊക്കി പിടിച്ച് വായിക്കാനായിട്ട് മനുഷ്യനെ മെനക്കെടുത്താണ്. എടാ മറ്റന്നാള് ഫീൽഡ് ഇൻസ്പെക്ഷൻ ഉണ്ട്, നീ ഓഫീസിൽ വരുവോ അതോ വഴിയിൽ എവിടെയെങ്കിലും നിൽക്കുവോ? ഞാൻ സുമയുടെ വീട്ടിൽ കാണും. സുമയുടെ വീട്ടിലോ? അല്ല, സുമാരന്റെ വീട്ടിലല്ലേ ഇൻസ്പെക്ഷൻ? സുമാരന്റെ വീട്ടിലാണ്, അടൂർവാസിയുടെ വീട്ടിൽ. മണ്ഡലയുടെ ഫയൽ ഒന്ന് തീർക്കടാന്ന് വേഗം. മണ്ഡലയുടെ ഫയല്? വീടെവിടാ? ഏ വീട് കട്ടപ്പനയില്. നിങ്ങളല്ലേ വെച്ചത്? ഇയാളെ വീടെവിടാ? മുട്ടമൂട്. മുട്ടമൂടാ? കുട്ടമൂട് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷന്റെ അവിടെ ഉള്ള ബാബുവിനെ അറിയാവോ? ബാബു? ബാബു ഏത് ബാബു? നമ്മുടെ ഹൈസ്കൂളില്ലേ, ഹൈസ്കൂളിന്റെ അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ട് അവിടെ, വളവിന്റെ അവിടെ ഉള്ള. ആ വളവിന്റെ അവിടെ ബാബു എന്ന് പറയുന്നത്? ആ ആ വലതുവശത്ത്. യെസ്, ഊളം ബാബു. എനിക്കറിയാം, കോളി മോഷണ കേസിൽ ഈയിടയ്ക്ക് പോലീസ് പിടിച്ചോണ്ട് പോയി ഊളം ബാബു. എനിക്കറിയാം സാറിന് അവരുമായിട്ട് എന്താ റിലേഷൻ? അല്ല സുശീല. ഓ സാർ, തമിഴ്നാട്ടിലേക്ക് അവിടെ കൊടുക്കേണ്ട ചേമ്പൊക്കെ കൊണ്ടുപോയിരുന്നു. ഓ, അതൊക്കെ ചാക്കിൽ കെട്ടി വെച്ചേക്കണം സാർ. ലോറി വന്നോണ്ട് കേറ്റി വന്നോണ്ട് കേറ്റി. ഓ ശരി സാർ. എടാ അല്ല സാർ, എന്താ ചോദിക്കുന്നു? ഊളം ബാബുമായിട്ട് എന്താ റിലേഷനാ സാറിന്? അല്ല അങ്ങനെ പ്രത്യേകിച്ച്. നനകിഴങ്ങാടാ? നനകിഴങ്ങ് കിടക്കണ്. അത് അവിടെ ഇരുന്നാ മതിയോ? അത് ഉണക്കി എടുത്താലല്ലേ കൊടുത്തു വിടാൻ പറ്റൂ. ഓ, അത് കൊടുത്തു വിടു. ഊളം ബാബു ചത്ത്. ഊളം ബാബു എന്ന് പറയുന്നയാളാണ് ഇവന്റെ ഭാര്യയുടെ സ്വന്തം അച്ഛൻ. അല്ലല്ല, വകയലച്ഛൻ. വകയലച്ഛനോ? അത് ഏതച്ഛൻ? ഞങ്ങളുടെ സ്വന്തം അച്ഛനെ വകയലച്ഛൻ എന്നാ പറയുന്നത്. ആ അത് നിന്റെ മോന്ന കണ്ട അറിയാം, വകയലച്ഛന്റെ. സുമയ്ക്ക് ഈ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ കൃഷി ഓഫീസിൽ ജോലിക്ക് വന്നേ? എടാ നീ അവളെ നിന്ന് കൃഷി ഇറക്കാതെ ഇവിടെ വന്നിട്ട് പണിയും ചെയ്യടാ, മണ്ടരിയുടെ ഫയല് തീർക്കടാ. കുറച്ച് പുകയില കഷായം ഉണ്ടെങ്കിൽ ഇയാക്കുള്ള മണ്ടരിയൊക്കെ ഞാൻ പുകച്ച് കൊന്നേനെ.
ഞങ്ങൾക്ക് നാട്ടില് കുറച്ച് കൃഷിയുണ്ട്. ആണോ? കൃഷി വളരെ നല്ലതാട്ടോ. എന്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അതെയോ? എന്താ വാഴക്കൃഷിയോ കമ്മൻ കൃഷിയോ? കഞ്ചാവ്. കഞ്ചാവ്. എന്റെ അച്ഛൻ എന്ന് വെച്ചാല് ഒരു നല്ല കർഷകനാ. അച്ഛന് ഭയങ്കര പഞ്ചുവാലിറ്റിയാ. അച്ഛൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കും. അതെന്താ സാറേ, സാറിന്റെ അച്ഛന് സൂര്യനായിട്ട് കലിപ്പ. അതല്ല, രാവിലെ തുടങ്ങി കഴിഞ്ഞാ 10 മണിയാകുമ്പോഴത്തേക്കും അച്ഛൻ പറമ്പ് മുഴുവൻ യൂറിയ ഇടും. അതന്നെയാണ്, നിങ്ങളുടെ വീട്ടിൽ കക്കൂസില്ലേ? യൂറിയ ഇടുവന്ന് യൂറിയ ഞാൻ കേട്ട എന്റെ മിസ്റ്റേക്കാ കേട്ടോ, സോറി. പിന്നെ അച്ഛന് ഭയങ്കര കൃഷിയൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി. കേരളത്തിലെ കൃഷിപ്പണി മടുത്തിട്ടേ പുള്ളി അങ്ങനെ തമിഴ്നാട്ടിൽ പോയിരിക്കും അടുത്ത കൃഷി ഇറക്കാരെ. അതല്ല, അതാണോ പറഞ്ഞു വന്നത്? സാറേ, സാറ് മാഡത്തിന് സാറ് വിളിക്കും. ആ ചെല്ലു ചെല്ലു. ഹലോ, എന്ത് വാടി? ആ നോക്കി, നീ പറഞ്ഞ വാഷിംഗ് മെഷീൻ മേടിക്കാൻ എന്റെ കാശ് തികയത്തില്ല. ഒരു 7000 രൂപ കൂടി വേണം. രൂപ ആകട്ടെ, ഞാൻ മേടിച്ചു തരാം. തരാമെന്ന് പറഞ്ഞില്ല, അടുത്ത മാസം ശമ്പളം കിട്ടട്ടെ. ദൈവത്തെ ഓർത്ത് തലവേദന ഉണ്ടാക്കരുത്. ആവശ്യത്തിന് ഇവിടെ ഇഷ്ടം പോലെ തലവേദന ഉണ്ടെങ്കിൽ. ആ ശരി. ആരാ സാറേ? ഭാര്യയാ. എന്തോ പറ്റി? അവക്കിപ്പോ ഒരു വാഷിംഗ് മെഷീൻ വേണം. മേടിച്ചു കൊടുക്ക്. എടാ മേടിച്ചു കൊടുക്കുക, അവള് പറയുന്ന വാഷിംഗ് മെഷീൻ ഇപ്പൊ 10000 രൂപ വേറെ വേണം. എന്റെ കയ്യിൽ പൈസ പോലും ഇല്ല. ഇവിടെ പുളിങ്കുരല്ലോ, ഇവിടുന്ന് പൈസ അല്ലേ കിട്ടുന്നത്, മേടിച്ചു കൊടുത്തോടെ. ആ പിന്നെ കിട്ടുന്ന കാശിന് പോലും വാഷിംഗ് മെഷീൻ മേടിച്ചാൽ മതിയല്ലോ, തിന്നാനൊന്നും വേണ്ടല്ലോ. തരാ, നിന്റെ കൊണ്ട് താന്ന്, അത്ര വലിയ വിഷമം ആണെങ്കിൽ. സാധനം വെച്ച വെച്ചത്, അതിനിടയ്ക്ക് വാഷിംഗ് മെഷീനും കാണുകയില്ല. ക്യാഷ് എന്തിനു? വാഷിംഗ് മെഷീൻ മേടിക്കണം. വാഷിംഗ് മെഷീൻ മേടിക്കണം? ചേട്ടത്തി പിടിച്ചില്ലേ? അല്ല, നീ എത്ര കാശ് വരുന്നത്? ആരെ പിടിച്ച? എന്റെ ഭാര്യ. ഭാര്യയല്ല, പിന്നെ ചേട്ടത്തി. എന്റെ ചേട്ടത്തിയോ? അല്ല, സാറിന്റെ ഭാര്യ. അതെന്റെ ചേട്ടത്തി. അപ്പൊ സാറിന്റെ ആരാ? ഞാൻ നിന്റെ ഓഫീസർ. അല്ല, ഞാൻ സാറിനെ കാണുന്ന എന്റെ ഓഫീസറായിട്ടല്ല, പിന്നെ എന്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ സാറിനെ കാണുന്നത്. സാറ് ഈ പൈസ കൊടുത്തിട്ട് സാറ് എന്റെ ചേട്ടത്തിക്ക് വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കും. സാറ് കാര്യം മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ നമ്മൾ ഭർത്താക്കന്മാരല്ലേ ഉള്ളൂ. അവർക്കൊരു ആഗ്രഹം കാണും ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണം. അപ്പൊ സാറ് എന്നെ മേടിച്ചു കൊടുക്കണ്ടേ? ഇനിയെങ്കിലും സാറ് മനസ്സിലാക്കണം, സാറിന് എന്റെ ഓഫീസറായിട്ടല്ല, സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്നത്. സാർ ഇവിടുന്ന് ഇരിക്കേണ്ട ആളല്ല. സാർ ഇവിടെ ഇരിക്കേണ്ട ആളാണ്. സാറെ മനസ്സിലാക്കണം, എനിക്ക് സാറിനോട് സ്നേഹമുണ്ടെന്ന്. സുമയുടെ മുമ്പിച്ച് എന്നെ കളിയാക്കൂ. ഒരിക്കലും ഇല്ല. സത്യം? എന്റെ വാഷിംഗ് മെഷീനാണ് സത്യം. സാറിന്റെ ഈ സീറ്റിലെ സ്നേഹം എവിടെ ഉണ്ടെങ്കിലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലും ഞാൻ പറഞ്ഞിരിക്കും സുമേ. അതാണ് എന്റെ സ്വഭാവം. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടോ? സാറിനോടാ. എന്താ? സാറിന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. സത്യമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു മിനിറ്റ്. ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞില്ലേ, സുമയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട് സാറേ. സുമയുടെ കണ്ണുകൾ എന്നോട് കഥ പറഞ്ഞു. എനിക്കപ്പോഴേ അറിയാം സുമയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. സാറിനെ കളിയാക്കല്ലേ അവർ ഉപയോഗിച്ച്. സത്യമാണല്ലോ. ഞാൻ ഒരാളെയും കൂടെ വിളിച്ചോട്ടെ. ഒരാളെയും കൂടെ? ഒരു മിനിറ്റ്. സാറേ, ആ കൊച്ചിന് എന്നോട് ഇത് പറയാൻ ഭയങ്കര നാണവാ. ദൂതിന് ഹംസത്തെ വിളിക്കാൻ പോവാ. അകത്തോട്ട് കയറിവാ. ഇത്
ഇത് മഹേഷ്. ഹായ് മഹേഷ്, ഹൗ ആർ യു? സുഖമാണോ? സുഖം. ഓക്കെ, ഞാൻ കുമാർ, ഇത് നിങ്ങളുടെ സാറാണ്. ഹലോ. ഹലോ ഹലോ സാർ. അത് പിന്നെ എനിക്ക് 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 ഒരുപാട് ഇഷ്ടാ. സാറിനല്ല മഹേഷിനെ. അവന്റെ വായു വിലങ്ങിയത്. അതെ, നാളെ എന്റെയും മഹേഷിന്റെയും രജിസ്റ്റർ വിവാഹമാണ്. അപ്പൊ സാർ ഒന്നാം സാക്ഷിയായിട്ട് വന്ന് സൈൻ ചെയ്യണം. സാറും വരണം കേട്ടോ. ഞാൻ എപ്പോഴും നടിയാണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ഒപ്പിടില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇത് മണ്ടര് ബാധിച്ച തെങ്ങിൽ ഊഞ്ഞാലിട്ടൊരവസ്ഥയായല്ലോ ദൈവമേ. അപ്പൊ മഹേഷെ, ശരി, അപ്പൊ നാളെ 10 മണിക്ക് ഞാൻ റെഡി ആയിട്ട് നിക്കാം. താങ്ക് യു സാർ. എന്താ പൈസ? പെണ്ണുമ്പിള്ളക്ക് വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറഞ്ഞ 7000 രൂപ ഞാൻ തന്നില്ലേ? ഭയങ്കര. ഇപ്പൊ എന്നോട് പറഞ്ഞതുള്ളൂ, ഞാൻ അവന്റെ ചേട്ടനാണ്, ഓഫീസർ അല്ല, എന്റെ ഭാര്യ അവന്റെ ചേട്ടത്തിയാണെന്നൊക്കെ പറഞ്ഞ് കാശ് തട്ടെ. ഇപ്പം അപ്പൊ നിങ്ങൾ ചേട്ടനാണോ? അല്ലടി, ചിറ്റപ്പനും കുഞ്ഞമ്മ പോടി കൊടുന്നു. എന്റെ പൈസ കൊടുക്കും. ഞാൻ ഇനി എന്റെ സ്വഭാവം മാറും. എടാ കുമാറേ, ഞാൻ പറയുന്നത് കേട്ടെ, ആർക്കല്ല എന്തെല്ലാം കാർഷിക വായ്പകൾ നമ്മൾ കൊടുത്തിട്ട് എഴുതി തള്ളിയിട്ടുണ്ട്. ഈ 7000 അതുപോലെ ഒരു കാർഷിക വായ്പ ആയിട്ട് എഴുതി തള്ളടാ. എന്താ ഇത്, വല്ലാത്തൊരു തള്ളായി പോയി. ജയതിഷേട്ടാ, നമ്മുടെ സ്ട്രെസ് റിലീഫിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം സംഗീതം തന്നെയാണ്. സോ ഒരു മ്യൂസിക്കൽ ടച്ചോടെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് അവസാനിപ്പിച്ചാലോ ജയതിഷേട്ടാ? ഷുവർ ഷുവർ, തീർച്ചയായിട്ടും. ജയൻ നല്ലൊരു ഗായകനാണ്. ഓക്കെ, റെഡി സാർ. ഓക്കെ. ിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഉയലാൻ തെന്നലേ 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 തെന്നലേ. ചെപ്പു കിലക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യ നല്ല കുന്നിക്കൊരു മണിപ്പൊന്മാല. ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലേ. മിന്നണതെന്താണ് എയ്യ നല്ല കുന്നിക്കൊരു മണിപ്പൊന്മാല. ഇതുപോലെ തന്നെ മലയാള തനിമയുള്ള ചിരി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. നീ സത്തുപോന എനിക്ക് മെന്റലായിടുമേ മെന്റൽ. അപ്പൊ നീങ്ക ഇന്നൊരു പൊണ്ണ് കല്യാണം കളിക്ക മാറ്റിങ്ങല്ല. അതെപ്പടി ചൊല്ലും തങ്കോ, എനിക്ക് മെന്റൽ താനേ. ഞാൻ എന്നാ പണ്ണുവേന്ന് എനക്ക് പോലെ തെരിയില്ല. അല്ല മുതലാളി, ഇവിടെ എന്തിനാണ് ഇത്രയും കൗണ്ടർമാര്? ഇന്ന ഇടത്തില് യാറ് വന്നാലും കൗണ്ടർ കുറവൊന്നും യാറുമേ ചൊല്ലക്കൂടാതെ. എപ്പടി എന്നോട മുത്തി അപാരം. ദേവിയാ, നിന്റെ ദേവിയാണ് അടിയടാ. ഭാര്യമാരെ അങ്ങനെ വേണം സ്നേഹിക്കാൻ, അല്ലാത്ത ഭർത്താക്കന്മാർ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പൂദേവി, മൂത്രം ഒഴിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചോ. ഞാനോ? അല്ല, എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നു, പോവാനായിട്ടാണ്. ഓഹോ, ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി. പിന്നെ പൂന്തോട്ടം, ബാക്കിൽ അടുക്കള തോട്ടത്തിന് പറ്റിയൊരു സംഭവങ്ങൾ, അത്യാവശ്യം പച്ചക്കറി കമ്പും ബാക്കിൽ കൃഷി ചെയ്തെടുക്കാൻ, അങ്ങനൊരു ഫ്ലാറ്റാണ് എന്റെ മനസ്സ്. ഒരു എയർപോർട്ടും കൂടെ പണി തരട്ടോ? എയർപോർട്ട് വേണ്ട, ഈ വിമാനത്തിന്റെ ഹുങ്കാര ശബ്ദം കാരണം ഉറങ്ങാൻ പറ്റില്ല.